ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു ദുഃഖ കൂടിയാണ് നാം പോകുന്നത് അതിൻ്റെ വിവരങ്ങളിലേക്ക് പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു വാർദ്ധകൃ സഹജമായ അസുഖത്തെ തുടർന്ന് കൊൽക്കത്തയിലായിരുന്നു അന്ത്യം എൺപത് വയസ്സായിരുന്നു ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളുമായി കെ രാജേന്ദ്രൻ ചേരുകയാണ് രാജേന്ദ്രൻ ജ്യോതി ബസുവിന് ശേഷം എത്തിയ മുഖ്യമന്ത്രിയായിരുന്നു ബംഗാളിൽ പതിനൊന്ന് വർഷത്തിലധികം അദ്ദേഹം ഭരിച്ചിരുന്നു നിരവധി വിവാദങ്ങൾ പല കോണുകൾ സൃഷ്ടിച്ചായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യശസ് തകർക്കാൻ അതൊക്കെ നമുക്കറിയാം ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ ഒന്ന് പോയാൽ അദ്ദേഹം കുറേ കാലമായി ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു അല്പം മുമ്പാണ് അദ്ദേഹം കൊൽക്കത്തയിൽ വെച്ച് അന്ധിശ്വാസം വിളിച്ചത് ബുദ്ധദേവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊൽക്കശ്ചിമബംഗാളിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും സാമൂഹ്യ ചരിത്രത്തിലും എല്ലാറ്റിലും ബുദ്ധദേവിന് വലിയ ഒരു പങ്കുണ്ട് ആ പങ്കെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെയാണ് ബംഗാളിൽ ബംഗാൾ നേടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി മുൻകൂട്ടി കണ്ടത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു ഈ ഒരു കാർഷികാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായ ബംഗാളിന് ആ രീതിയിൽ നിലനിൽക്കാൻ സാധിക്കില്ല ഒരു ഒരു സമ്പൂർണ്ണ വ്യവസായവൽക്കരണത്തിലേക്ക് ബംഗാൾ മാറി തീരൂ മാറിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ ബംഗാളിലുണ്ടാവും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വലിയ രീതിയിലുള്ള സിങ്കൂർ നന്ദിഗ്രാം തുടങ്ങിയ വൻകിട വ്യവസായ പദ്ധതികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു അതിനെതിരെ അവിടെ വലിയ പ്രക്ഷോഭം നടന്നു ഈ ആ പ്രക്ഷോഭങ്ങൾക്ക് മുൻ ആ പ്രക്ഷോഭങ്ങളാണ് ശരിക്കും പറഞ്ഞത് പിന്നീട് അല്ല ആ പ്രക്ഷോഭങ്ങളാണ് ദീർഘകാലം ഏതാണ്ട് പത്ത് മുപ്പത്തിനാല് വർഷക്കാലത്തെ തുടർച്ചയായ ഇടതുപക്ഷ ഭരണത്തിന് വിരോഗമിട്ടത് പക്ഷേ ആ ബുദ്ധദേവിൻ്റെ ആ നിലയം ശരിയാണെന്ന് ഇന്നത്തെ ബംഗാൾ തെളിയിക്കുന്നുണ്ട് ബുദ്ധദേവിൻ്റെ നയം ശരിയാണെന്ന് കാരണം അവിടെ വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ രാജ്യത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ നമുക്ക് ഈ ബംഗാളിൽ നിന്നുമുള്ള അതിഥി തൊഴിലാളികളെ കാണാൻ സാധിക്കും ഒരുപക്ഷെ അന്നത്തെ ബുദ്ധദേവിൻ്റെ ആ വ്യവസായവൽക്കരണ നയം അതേ രീതിയിൽ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് കേരളത്തിൽ ഒന്നും തന്നെ ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളെ കാണാനായി സാധിക്കില്ലായിരുന്നു അപ്പോൾ ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഈ അത് നട കാണുകയും അത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ മാത്രമല്ല അടുത്ത കാലത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് ഒരുപാട് പേരുമായി സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞൊരു കാര്യം ഇതാണ് ഇന്ന് ബംഗാൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ തൊഴിലില്ലായ്മയാണ് തൊഴിൽ എല്ലാവരും തന്നെ കൂട്ടത്തോടും രാജേന്ദ്രൻ അതിനോട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട് അന്ന് ബുദ്ധദേവ് ശ്രമിച്ചിരുന്ന ആ വ്യവസായ സംരംഭങ്ങൾ പിന്നീട് അവിടെ നടക്കാതെ പ്രക്ഷോ കൃത്രിമമായുണ്ടായ പ്രക്ഷോഭത്തോടൊന്നും നടക്കാതെ പോയത് ഗുജറാത്തിലേക്കാണ് അവിടെ ഇന്ന വ്യവസായങ്ങളുണ്ട് അതാണ് അതിൻ്റെ അല്ല അതും കൂട്ടിപ്പോയി അതായത് നാനോ കമ്പനി ടാറ്റയുടെ നാനോ കമ്പനി അത് ടാറ്റോ ഈ നാനോ കാർ കമ്പനി ചിലവ് കുറഞ്ഞ ഒരു ലക്ഷം രൂപയുടെ കാർ പദ്ധതി പ്രഖ്യാപിച്ച ഘട്ടത്തിൽ അന്ന് ബുദ്ധദേവ് രത്തൻ ടാറ്റയുമായി സംസാരിച്ചു നിങ്ങളാ പദ്ധതി ബംഗാളിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു ഈ അദ്ദേഹം ബുദ്ധദേവിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഈ അവിടെ ഈ ബംഗാളിൽ സിംഗൂരിൽ ഈ ടാറ്റോ ടാറ്റ നാനോ കാർ നിർമ്മാണ കമ്പനി ആരംഭിച്ചു അവിടെ അങ്ങനെ ആ പദ്ധതി നല്ല രീതിയിൽ നടന്നു വരികയായിരുന്നു ആ സമയത്താണ് തൃണമൂൽ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും എല്ലാ നേതൃത്വത്തിലുള്ള ഒരു മഴവിൽ സഖ്യം രൂപപ്പെടുകയും അവർ ആ പദ്ധതി പൂട്ടിച്ചു അങ്ങനെ ആ പദ്ധതി അവിടെ നിന്ന് പശ് ഈ പശ്ചിമബംഗാളിൽ നിന്ന് നേരെ ഗുജറാത്തിലേക്ക് പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഗുജറാത്തിലത് ആ ഇപ്പോൾ നാനോ കാർ തന്നെ നിർമ്മിക്കുന്നില്ല ഗുജറാത്തിലത് പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ അതെല്ലാം ബംഗാളിൽ ഒരു മെച്ചപ്പെട്ട ഒരു വ്യവസായ അന്തരീക്ഷം ഉണ്ടാക്കുമായിരുന്നു പൂർണ്ണമായിട്ടും ഒരു വ്യവസായവൽക്കൃത സംസ്ഥാനമായി ബംഗാൾ മാറുമായിരുന്നു അങ്ങനെ നടന്നിരുന്നെങ്കിൽ ലോകത്ത് തന്നെ ഒരു ഒരു വ്യവസായവൽക്കരണത്തിൻ്റെ ഒരു ഹബായി പശ്ചിമബംഗാൾ മാറുമായിരുന്നു അവിടെ വൻതോതിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുമായിരുന്നു മറ്റ് പ്രദേശങ്ങളിൽ നിന്നെല്ലാം തന്നെ ബംഗാളിലേക്ക് ആകുമായിരുന്നു തൊഴിൽ പാരായണം പക്ഷേ അത് അട്ടിമറിച്ചു അതൊരു വലിയ അതിനകത്ത് അമേരിക്കൻ ഇടപെടൽ വരെ ഉണ്ടായിട്ടുണ്ട് അമേരിക്കൻ സർക്കാരിൻ്റെ ഇടർപ്പരവരെ അവിടെ നടന്ന സിംഗൂർ നന്ദി നന്ദീഗ്രാഥ് സമരത്തിന് പിന്നിൽ എല്ലാവരും എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളും യോജിച്ചു ഈ അതിനെ തുടർന്ന് ഈ അവിടെ ബംഗാളിലെ അമേരിക്കൻ കോൺസുലേറ്റിൽ അമേരിക്കൻ കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥർ ഈ സമര നേതാക്കളുടെ എല്ലാം തന്നെ യോഗം വിളിച്ചു ചേർക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അങ്ങനെയാണ് ഇടതുപക്ഷ ഭരണത്തിന് വിരാമമായത് പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് ആലോചിക്കുക കഴിഞ്ഞ ഇടതുപക്ഷ ഭരണം അവസാനി അവസാനിച്ച് രണ്ടായിരത്തി പതിനൊന്നിലാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ സർക്കാർ പരാജയപ്പെടുന്നത് ബുദ്ധദേവി ഭട്ടാചാര്യ ഉൾപ്പെടെ അന്ന് ആ തെരഞ്ഞെടുപ്പിൽ തോറ്റു അദ്ദേഹം പിന്നീട് ഒരിക്കലും തന്നെ ജയിച്ചിട്ടില്ല പക്ഷേ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഇത്രയും കാലത്തെ ബംഗാളിൻ്റെ ആ ഒരു ചരി ബംഗാളിൻ്റെ ഒരു രാഷ്ട്രീയ സാമൂഹ്യാവസ്ഥ പരിശോധിക്കുക ഒന്ന് അതിരൂക്ഷമായ തൊഴിലില്ലായ്മ അവിടുത്തെ എല്ലാ തൊഴിലാളികളും ചെറുപ്പ പല ഗ്രാമങ്ങളിലും ചെറുപ്പക്കാരേയില്ല പല ഗ്രാമങ്ങളിലും ചെറുപ്പക്കാരിൽ അവർ കൂട്ടത്തോടെ പരായന ചെയ്യുന്നു മറ്റൊന്ന് ഈ ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് ജ്യോതി ബസു സർക്കാരിൻ്റെ കാലത്ത് എൺപത്തി ഏഴ് തൊട്ട് തൊണ്ണൂറ്റാറ് വരെ ബുദ്ധദേവ് ഭട്ടാചാര്യ ബംഗാളിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു പിന്നീട് പിന്നീട് ബുദ്ധദേവ് അല്ല ജ്യോതി ബസു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ബുദ്ധദേവ് ഭട്ടാചാര്യ അവിടുത്തെ മുഖ്യമന്ത്രിയായി ഈ ഒരു ചരിത്രം പരിശോധിച്ചാൽ ബംഗാളിൽ ഒരു ചെറിയ സാമുദായിക പ്രശ്നം പോലും ഉണ്ടായിരുന്നില്ല ഒരു സാമുദായിക കലാപമേ ഉണ്ടായിരുന്നു മതം മൈത്രിക്ക് കേരളത്തെക്കാൾ പേരെടുത്ത ഒരു നാടായിരുന്നു അക്കാലത്തെ ബംഗാള് അദ്ദേഹം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ ജാഗരൂകനായിരുന്നു സാമുദായിക സൗഹാർദ്ദം സംരക്ഷിക്കുന്നതിൽ ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു ഈ ബുദ്ധദേവിന്റെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്തും മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തും അന്നത്തെ ബംഗാളിൻ്റെ ഒരു പൊതുചിത്ര അതായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ സാമുദായിക പ്രശ്നങ്ങൾ അതായത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പരിശോധിച്ചാൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പരിശോധന അറുപത്തി നാല് സാമുദായിക പ്രശ്നങ്ങളാണ് ബംഗാളിലുണ്ടായത് സാമുദായിക ചേരിതിരിവ് അതിശക്തമാണ് ഈ പ്രത്യേകിച്ച് ആഘോഷം അതിപ്പോൾ മുഹറമായാലും രാമനവമി ആയാലും അത്തരം ഘട്ടങ്ങളിലെല്ലാം നടക്കുന്ന പല ഈ മതപരമായ ഘോഷയാത്രകളെല്ലാം തന്നെ സാമുദായിക കലാപങ്ങളിൽ കലാശിക്കുന്ന ഒരു സംഭവം ഉണ്ടായി കൽക്കത്ത നഗരത്തിലെ പല പ്രദേശങ്ങളും ഇന്ന് പ്രശ്നബാധിത പ്രദേശങ്ങളാണ് മുർഷിദാബാദ് പോലെയുള്ള ഈ സാമുദായിക മയത്തിൽക്കെല്ലാം പേരെടുത്ത പ്രദേശങ്ങളിൽ പോലും കലാപങ്ങൾ ഉണ്ടാകുന്ന ഉണ്ടായി അപ്പോൾ ഇതൊന്നും ബുദ്ധദേവിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് വിഷയം ഒന്ന് അത് 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 മാത്രമല്ല നേരത്തെ രാജേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കാരണം ഈ ബുദ്ധദേവിൻ്റെ ആ പരിഷ്കാരങ്ങൾ അതായത് ഈ കൃഷി മാത്രമായ ഒരു ജനതയ്ക്ക് തുടരാനാകില്ല അത് ദാരിദ്ര്യത്തിൻ്റെ പങ്കുവക്കൽ മാത്രമേ ആകൂ വ്യവസായവൽക്കൃതമായാൽ മാത്രമേ അത് സയൻറ്റിഫിക്കലി പ്രൂവഡ് ആണ് ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ അതാണ് ബുദ്ധദേവ് അവിടെ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചത് അങ്ങനെ അപ്ലൈ ചെയ്തിരുന്നു എന്തെങ്കിലും അതായത് ഈ സിംഗൂറിലും നന്ദിഗ്രാമും അടക്കമുള്ള വ്യവസായ സംരംഭങ്ങൾ അവിടെ കേന്ദ്രീകരിച്ച് നടന്നിരുന്നു നടന്നിരുന്നെങ്കിൽ ഏതായാലും പതിനായിരം കുടുംബങ്ങൾക്ക് ജോലി കിട്ടുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇവിടെയൊക്കെ അവർക്ക് വരേണ്ട പോലും കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ അതാണ് ഈ ഇത് തന്നെ ഇപ്പോൾ ഈ എന്തുകൊണ്ട് കേരളത്തിലെ ഈ അതിഥി തൊഴിലാളികൾ കേരളത്തിലെ അതിഥി ബംഗാളിൽ നിന്നുള്ള അതിഥി തൊഴിലാളികളോട് തന്നെ ഒന്നൊന്ന് നമ്മളൊന്ന് സംസാരിച്ചാലും മതി അവർ പറഞ്ഞുതരും ഈ ആ കാലഘട്ടത്തിൽ ഇവരൊന്നും ബുധദേവവും ജ്യോതിബാസവും ഒന്നും ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ ഒന്നും മുൻ തലമുറ അവരെല്ലാം അവിടെ കൃഷി ചെയ്താൽ ജീവിച്ചിരുന്നത് ഈ അവർക്ക് തൊഴിൽ തേടി ഇവരെ പോലെ കുടിയേറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം അന്ന് ഈ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഒരു കാർഷികാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ ബംഗാളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും നല്ല രീതിയിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഇപ്പോൾ കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം അത് ശരിയായ രീതിയിൽ അന്ന് അത് നടപ്പിലാക്കാൻ പറ്റില്ല ഇ എം എസ് സർക്കാർ കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നയം അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റിയില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് നടപ്പിലാക്കിയത് അത് തന്നെ അതിനകത്ത് തന്നെ പല രീതിയിലുള്ള വെള്ളം ചെറുക്കലുകളെല്ലാം തന്നെ ഉണ്ടായി പക്ഷേ ജ്യോതി സർക്കാർ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ബംഗാളിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രയോജനം കിട്ടിയത് ദരിദർക്കാണ് ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ള ഈ വിഭ ജനങ്ങളെ കാണണമെങ്കിൽ നമുക്ക് ബംഗാളിൽ പോയാൽ മതി പക്ഷേ ഈ കാ ഒരു കൃഷിയിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ബംഗാളിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ സാധിക്കില്ല അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ ഒരു വളരെ നിർണായകമായ തീരുമാനം കൈക്കൊണ്ടുപോകും കൃഷി നമുക്ക് വേണം നമുക്ക് ആവശ്യത്തിനുള്ള കൃഷി വേണം പക്ഷേ കൃഷി കൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാനാവില്ല ബംഗാളിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം വ്യത്യസ്തമായി ബംഗാളിൽ ഒരുപാട് ഭൂമിയുണ്ട് വലിയ വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റിയ ഒരുപാട് ഭൂമിയുണ്ട് അതായത് അവർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കൃഷിഭൂമി മാറ്റി നിർത്തിയാൽ തന്നെ ഒരുപാട് ഭൂമി നമുക്ക് കാണാൻ സാധിക്കും അത്തരം ഭൂമിയെല്ലാം തന്നെ അത് ആ ഭൂമി പലതും തന്നെ ഫലഭൂഷ്യമല്ലാത്ത ഭൂമിയുണ്ട് അപ്പം അത്തരം ഭൂമി കണ്ടെത്തി അവിടെയെല്ലാം തന്നെ വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കുക മാത്രമല്ല അതെല്ലാം കാർഷിക കൃഷിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വ്യവസായങ്ങളാണ് ഉദാഹരണം പറഞ്ഞാൽ ഈ നന്ദിഗ്രാമിൽ ഒരു രാസവള നിർമ്മാണശാല കാരണം അത് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ കൃഷിയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് വ്യവസായങ്ങളാണ് തീർച്ചയായും കാരണം വാല്യൂ ആഡ് പ്രോ പ്രോസസ്സിലേക്കൊക്കെ ഫുഡ് പ്രോഡക്റ്റ് കൊണ്ടുപോകുകയും ദീർഘകാലം നിലക്കുകയും ചെയ്തതിൽ കർഷകന് തന്നെയാണ് അതുകൊണ്ടുള്ള നേട്ടമുണ്ടാകുന്നതാണ് വ്യവസായവൽക്കരണത്തിന്റെ മറ്റൊരു ഗുണമായി തന്നെ പറയുന്നത്